ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവൻ, സ്വർഗം നിത്യമായ സമ്മാനം. സ്വർഗമാണ് ഒരു വ്യക്തിയുടെ നിത്യമായ സമ്മാനം. പരമസാരങ്ങളിൽ ഒരു മാസം മുഴുവൻ നമ്മൾ നിത്യജീവനെ കുറിച്ച് ചിന്തിച്ചു, സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ചു. ഏറെ അനുഗ്രഹങ്ങൾ, കൃപകൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില വചനങ്ങളാണിത്. ഈ വചനം നമുക്ക് ഇത് ഈ ഒരു മാസത്തേക്ക് മാത്രമല്ല, എന്നും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗം നിത്യ സമ്മാനമാണ്. സ്വർഗം നിത്യ സമ്മാനം, ഇതെപ്പോഴും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഉന്നതമായ അഭിഷേകം നമുക്ക് ലഭിക്കും. മത്തായി സുവിശേഷം 25 അതിന്റെ 34 വചനം പറയുന്നുണ്ട്, അനന്തരം രാജാവ് വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും. എന്താ അരുളി ചെയ്യുന്നത്? എന്റെ പിതാക്ക്, അതായത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഉണ്ടോ? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തി. ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ആരാ അത്? നമ്മൾ ഓരോരുത്തരും, നമ്മളെ ഓരോരുത്തരും കണ്ട യേശു പറയുന്നത് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് നമ്മളും കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലേണ്ടതാണ്. നമുക്ക് ഇന്ന് കുറേ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ നാളുകൾ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വരെ നമ്മൾ ജീവിച്ച ജീവിതം വെച്ച് ഈ ഒരു വചനത്തിന് നമ്മൾ അർഹരാണോ? ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഇനി സമയമുണ്ട്, ഇനി സമയമുണ്ട്. നമ്മൾ നീട്ടിക്കൊണ്ട് പോയത് ഇന്ന് ഇപ്പോൾ ഈ സമയം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഈ സമയം നമ്മൾ അനുദപിച്ച് എളിമയോടെ പ്രാർത്ഥിച്ചാൽ ഈ വചനത്തിന് നമ്മൾ അർഹരാകും. അതുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകാതെ ഇനി എനിക്ക് ഇത്രയും നാളും ജീവിച്ചവർ ജീവിക്കാൻ ആ സമയമുണ്ടെന്നല്ല ചിന്തിക്കേണ്ടത്. കർത്താവ് വിളിച്ചാൽ ഉടനെ നമ്മൾ പോകാൻ തയ്യാറാകണം. അപ്പോൾ ഈശോ വിളിക്കുന്ന എങ്ങനെയാണ്? ഈശോ വിളിക്കുന്ന എങ്ങനെയാണ്? പിതാവിനാൽ, എന്റെ പിതാവിനാൽ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ആ രാജ്യം ഏതാ? സ്വർഗം. അപ്പൊ ഈശോ എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കിച്ചിട്ടുണ്ട്, ഈശോ എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കിച്ചിട്ടുണ്ട്. ഇതുമാണ് ദൈവമകന്റെ ചിന്ത, സംസാര വിഷയം. ഇത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും. ഒന്ന് പറയുന്നതിന് 2 അതിന്റെ 9 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. അത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് പറയുന്ന 2 അതിന്റെ 9 തിരുവചനത്തിൽ നമ്മൾ പറയുക, പൗലോസിലെ പറയുന്നത് എന്താണ്? ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അല്ലെ, ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന എന്താണ്? കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത്രമാത്രം നിഗൂഢ രഹസ്യമാണ് സ്വർഗം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റത്തില്ല, ചെവികൾ കൊണ്ട് അത് കേൾക്കാൻ പറ്റത്തില്ല, നമ്മൾ മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്രമാത്രം അനുഗ്രഹപൂർണ്ണമാണ് ഈ സ്വർഗം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. വെളിപാടിന് പുസ്തകം 7:9 നമ്മൾ കാണാൻ സാധിക്കും, ഇതാ എന്നെ തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം. എന്നെ തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരാണ്. ഇവിടെ എല്ലാവരും ഈശോയുടെ തിരുരക്തത്താൽ എല്ലാവരും സ്നാനം ചെയ്യപ്പെട്ടവരാണ്. ഈ കൃപ നമ്മൾ തിരിച്ചറിയണം. എല്ലാ ഈശോ ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, എല്ലാവരുടെയും ദൈവമാണ്. എങ്ങനെയാണ് എല്ലാവരുടെ ഈശോയുടെ തിരുരക്തം എല്ലാവരെയും ഈശോയുടെ മക്കളായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്? അത് വചനം പറയുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 7:9 പറയുന്നത്, ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വിധത്തിൽ വലിയൊരു ജനക്കൂട്ടം. അവരിൽ ആ ജനക്കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? സകല ജനതകൾ. അപ്പൊ തന്നെ എല്ലാ ജാതി മതവും അതിനകത്ത് വന്നു അല്ലേ? സകല ജനതകൾ, സകല ഗോത്രങ്ങൾ, അതുപോലെ എല്ലാ രാജ്യങ്ങൾ, എല്ലാ ഭാഷകളിലും ഉള്ളവർ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈശോ. എല്ലാവരും രക്ഷിക്കാനാണ് ഈശോ കടന്നു വന്നത്, ഒരാളെ മാത്രം രക്ഷിക്കാനല്ല. ശ്രീപ്രസാരങ്ങളെ, അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോരയുമായി സിംഹാസനത്തിന് മുമ്പിൽ കുഞ്ഞാടിന്റെ മുൻപിൽ നിന്നിരുന്നു. രക്ഷിക്കപ്പെട്ട് ഈശോയുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട്, ഈശോ തിരുശരീരത്താൽ രക്ഷിക്കപ്പെട്ട്, ഈശോ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കൃപ സ്വീകരിച്ച് സ്വർഗത്തിലെത്തിയവർ ഇതാ കുഞ്ഞാടിന്റെ മുൻപിൽ നിന്നിരുന്നു. നമ്മളും ഈ കുഞ്ഞാട് ഈശോയാണ്. ഈശോയുടെ മുമ്പിൽ നിൽക്കാനുള്ളവർ നമ്മൾ. ഇവിടെ വെച്ച് തന്നെ ഈശോ തിരുശരീരവും തിരുരക്തവും നമ്മൾ ഭക്ഷിച്ചും പാനം ചെയ്തും അനുഗ്രഹം സ്വീകരിക്കണം.
അങ്ങനെ ഈശോയുടെ കുഞ്ഞാടിന് മുമ്പിൽ സ്വർഗത്തിൽ നിൽക്കാനുള്ള കൃപ ചോദിക്കണം. ആരും നഷ്ടപ്പെടാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും രക്ഷപ്രാപിക്കണം. വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13-14 തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ് ഇവർ ആരാണ്? ഉണ്ടോ, ഇവർ എവിടെ നിന്ന് വരുന്നു? നോക്കുമ്പോൾ എല്ലാവരും വെള്ളയങ്കി അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുക, എവിടെ നിന്ന് ഇത്രയും ജനം വന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചോ. ഈശോയുടെ തിരുരക്തത്താൽ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചോ. ഏത് വസ്ത്ര പ്രിയപ്പെട്ടവരെ, നമ്മൾ ധരിച്ചിരിക്കുന്ന മേൽവസ്ത്രമല്ല, നമ്മുടെ ആത്മാവ്, ആത്മാവാകുന്ന വസ്ത്രത്തെ കഴുകി വെളുപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുരക്തത്താലാണ്. അത് ഈശോയ്ക്ക് വേണ്ടി പീഡ സഹിക്കുന്നവർ, രക്തസാക്ഷി മരിക്കുന്നവർ, വിശുദ്ധരാകുന്നവർ, അനുദിന ജീവിതത്തിൽ സഹിക്കുന്നവർ, ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് സഹനങ്ങളെ സ്വീകരിക്കുന്നവർ, ഇവരെല്ലാം മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്? അങ്ങനെ സ്വർഗത്തിലേക്ക് ചെല്ലുന്നവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് കടന്നു വരുന്നവരാണ്. ആരും പീഡ സഹിക്കാതെ, ഈ ലോകത്തിന്റെ സഹനങ്ങൾ ബുദ്ധിമുട്ടുകൾ സ്വീകരിക്കാതെ ആരും സ്വർഗത്തിന്റെ പടി കയറത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സഹനങ്ങളും നമ്മൾ പരാതി കൂടാതെ സ്വീകരിക്കണം. എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധി, വെല്ലുവിളികളെ, രോഗങ്ങളെ, അതിൻ്റെ ബുദ്ധിമുട്ടുകളും, കടബാധ്യതകളും, തകർച്ചകളും, ദാരിദ്ര്യവും എല്ലാം ഈശോ അനുവദിക്കുന്നത്. അതെല്ലാം നമ്മൾ സ്വീകരിച്ച് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് ഈശോയുടെ തിരുശരീരം ഭക്ഷിച്ചും തിരുരക്തം പാനം ചെയ്തും നമ്മൾ ഈ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ച് ഈശോയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. അല്ലേലുയാ, അല്ലേലുയാ. ആരെ ഈശോ മാറ്റി നിർത്തുന്നത്? ആരെ മാറ്റുക? സ്വർഗം അത്രമാത്രം വിശാലതയിൽ കിടക്കുകയാണ് നമ്മളെല്ലാവരും സ്വീകരിക്കാൻ. അപ്പം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നിക്ഷേപം, നമ്മൾ ജീവിക്കുന്ന, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരൊറ്റ കാര്യം ലക്ഷ്യമില്ല, സ്വർഗം, നിത്യജീവൻ. അതിനുവേണ്ടി നമുക്ക് ഈശോ എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി എന്താ തരാനുള്ളത്? വെളിപാട് ദിവസം 7-ാം അധ്യായം 15 വരെയുള്ള തിരുവചനം വായിച്ചുമ്പോൾ മനസ്സിലാകും. സിംഹാസനത്തിൽ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ, സിംഹാസനസ്ഥൻ ആരാ? ഈശോ. സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഈശോയുടെ ഒപ്പം നമുക്ക് അഭയം നൽകും. പറയണേ, ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. അത് എളുപ്പമായിരിക്കും അല്ലേ? ഇപ്പൊ ചേട്ടൻ ഒരു ദിവസം, ഒരു ചേട്ടൻ കമന്റ് പറയുക, അതാണ് എനിക്കിഷ്ടം. വിശപ്പും ദാഹവും ഇല്ലല്ലോ, എനിക്കാണെങ്കിൽ ഈ ലോകത്ത് വെച്ച് അതേ ഉള്ളൂ, വിശപ്പും ദാഹവും. എത്ര കഴിച്ചാലും മരുന്ന് വരികയില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു കൃപയുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമാണ്, വിശക്കും ദാഹിക്കുകയും ഇല്ലെങ്കിൽ. അതിനുവേണ്ടി നമ്മൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പൊ ഇവിടുത്തെ വെച്ചിട്ടുള്ള ഈ ഭക്ഷണത്തോടുള്ള ആർത്തിയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം, എങ്കിലേ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, വെയിലോ ചൂടോ അവിടെ പതിക്കുകയില്ല, അവരുടെ മേൽ ഏൽക്കുന്നില്ല. വെയിലുമില്ല, ചൂടുമില്ല, നല്ല സുഖം. സ്വർഗത്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. കുഞ്ഞാട് ആരാണ്? ഈശോ. ഈശോ ആണ് അവരെ മേൽനോട്ടം. സ്വർഗത്തിലെല്ലാവരുടെ മേൽനോട്ടം ഈശോയാണ്. ജീവന്റെ ഉറവുകളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടത്തി പറഞ്ഞ, എൻ്റെ സിസ്റ്ററെ, ദൈവം നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരു സമയമുണ്ട്. ഞാൻ ഏത് സമയത്തോടത്തെ അമ്മച്ചി പറയുന്നത്? സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഇരിക്കാൻ. എൻ്റെ അധ്വാനം മുഴുവൻ അതാ. എനിക്ക് 7 മക്കളുണ്ട്. 7 മക്കളെയും ഞാൻ വേദനയോടെ വളർത്തി ഒത്തിരിയേറെ സഹിച്ചു. പക്ഷേ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ മക്കളും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഈ സ്ഥലത്ത് എത്തിച്ചേർന്ന്, സ്വർഗത്തിൽ എത്തിച്ചേർന്ന് എന്ത് ചെയ്യണം? എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന അന്നായിരിക്കും. ഞാൻ ഇവിടെ വെച്ച് അനുഭവിക്കുന്ന എല്ലാ വേദനയിലെയും ആ കണ്ണുനീർ ഇപ്പോഴൊഴിക്കോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈശോ കണ്ണുനീർ തുടച്ചു മാറ്റും. ആ വിഷയത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഏക ലക്ഷ്യം സ്വർഗമായിരിക്കണം. ഈ ലോകത്ത് വെച്ച് നമ്മൾ എത്ര വിശന്നാലും ആ വിശപ്പിൻ്റെ ത്യാഗത്തോടെ, പരിത്യാഗത്തോടെ സ്വീകരിച്ച് സ്വർഗത്തിലെത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അവിടെയാണ് ദൈവം നമുക്ക് ഉന്നതമായ കൃപ നൽകുന്നത്. അതുകൊണ്ട് അവിടെ ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നമ്മളെ നയിക്കുന്നത് കുഞ്ഞാടാണ്. അവിടെ ചൂടുമില്ല, വെയിലുമില്ല, ചൂടുമില്ല. അത് മാത്രമല്ല, വിശപ്പുമില്ല, ദാഹവുമില്ല. നമ്മുടെ കണ്ണുനീർ തുടക്കുകയും ചെയ്യും. ഈ അഭിഷേകത്തിന് നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രണ്ട് ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കും ഈശോയുടെ കുഞ്ഞാടിൻ്റെ ഒപ്പം ഇരിക്കാനുള്ള ആഗ്രഹത്തോടെ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4:16 തിരുവചനങ്ങൾ കാണുന്നുണ്ട്. അതായത് അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും, അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും, പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും, ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, ഉണ്ടോ, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം
മേഘങ്ങളിൽ സമൂഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിയാൻ എത്താൻ ഈശോ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ വരും, പ്രധാന ദൂതന്റെ ശബ്ദം ഉയരും, ദൈവത്തിന്റെ കാഹള ധ്വനി മുഴങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ്, അപ്പൊ ആ സമയത്ത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരണമടഞ്ഞവരെ ആദ്യം അവരെ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? തീർച്ചിരിക്കുന്നവരെ, നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എല്ലാവരും ഈശോയുടെ കൂടെ ആയിരിക്കും. ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മൾ മരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ ചുരുങ്ങിയ കാലഘട്ടമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചെറുതും വലുതുമായ വലിയൊരു നിധി സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അത് എത്ര കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് എടുക്കാൻ നോക്കും എന്ന് പറയുന്ന പോലെയാണ്. ഈ ഓരോ ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നവരും അതല്ലെങ്കിൽ വിവിധ മേഖലയിൽ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നവരും നടക്കാനാ അതിനുവേണ്ടി പങ്കെടുക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം എന്താ? എത്ര കഷ്ടപ്പെട്ടാലും അത് നേടിയെടുക്കണം. അപ്പൊ ആ കഷ്ടപ്പാട് വരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് കിട്ടുന്ന ആ നന്മയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സ്ഥലങ്ങളെ, നമ്മുടെ മുഴുവൻ കഷ്ടപ്പാടും നന്മയും ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ്, ഈശോയുടെ കൂടെ ആയിരിക്കാൻ, സ്വർഗത്തിലായിരിക്കാൻ. അപ്പൊ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണം, എന്തുമാത്രം അതിന് വില കൊടുക്കണം, ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സ്വർഗത്തിനായിട്ട് അധ്വാനിക്കണം, അതാണ് അതിൻ്റെ. സ്വർഗത്തിനായി അധ്വാനിക്കാത്തൊരാരും സ്വർഗത്തിൽ എത്തിച്ചേരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:12 തിരുവചനത്തിൽ പറയുന്നുണ്ട്, സ്നാഹയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കും. അതിനുവേണ്ടി നമ്മൾ ബലം ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ലൂക്കായുടെ സുവിശേഷം 16:16 അതിന്റെ 16 വാക്യം പറയാണ്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു, അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. നിയമവും പ്രവാചകന്മാരുമൊക്കെ യോഹന്നാൻ വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴോ അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ അതിനകത്ത് പ്രവേശിക്കുന്നു. ബലം പ്രയോഗിച്ച്, കഷ്ടത സഹിച്ച്, മനസ്സിലാക്കിക്കൊണ്ട്, അറിഞ്ഞ്, വില കൊടുത്ത് അതിൽ പ്രവേശിക്കണം. അതിനകത്ത് ഉൾപ്പെടുന്നവരാണ് നമ്മളും. വരാണ്ട് സുവിശേഷം 6:27 തിരുവചനത്തെ നമുക്ക് കാണാൻ സാധിക്കും, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ഈശോ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പം, നശ്വരമായതല്ല, അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. അപ്പൊ നമ്മൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും അനശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് അനശ്വരമായ അപ്പം ഈശോയാണ്, സ്വർഗമാണ്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, കഷ്ടപ്പെടണം, വില കൊടുക്കണം. 1 Corinthians 9:24 തിരുവചനം പറയാണ്, മത്സരക്കലത്തിൽ എല്ലാവരും ഓടുന്നു, പക്ഷെ സമ്മാനം കിട്ടുന്നവരോ സമ്മാനത്തിന് അർഹനാകുന്നവൻ ഒരാൾ മാത്രമാണ്. എന്നോർത്ത് എല്ലാവരും ഉഴപ്പുമോ? ഇല്ല, അവസാനം അവർ എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കും എനിക്ക് ആ സമ്മാനം കിട്ടാൻ. ഇനി എല്ലാവർക്കും സമ്മാനം കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് എല്ലാവരും ഇച്ചിരി വിഷമം വന്നാലും അതിൻ്റെ പേര് പരാതിയുണ്ടോ? ഇല്ല, എല്ലാവരും മത്സരിക്കുകയാണ്. നമ്മളെ പ്രിയപ്രസാരങ്ങളെ, ഒരാൾക്ക് മാത്രമേ സമ്മാനമുള്ളൂ. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിന് നിങ്ങൾ ഓടുക. നമ്മൾ ഓടണം എന്തിനു വേണ്ടിയാണ്? സമ്മാനം ലഭിക്കാൻ. നമ്മുടെ സമ്മാനം എന്താ? ഈ ലോകത്തിലെ റിലേ അല്ല, നമ്മൾ ഒരറ്റത്തു നിന്ന് അപ്പുറത്ത് വരെ ഓടിക്കളിക്കുന്നുമല്ല, നീന്തുന്നുമല്ല. നമ്മുടെ സമ്മാനം സ്വർഗത്തിലാണ്. അത് എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും സ്വർഗത്തിൽ അവകാശമുണ്ട്, സ്ഥാനമുണ്ട്. നമ്മൾ കഷ്ടപ്പെടണം, അതിനുവേണ്ടി നമ്മൾ ഓടണം, പരിശ്രമിക്കണം. ഒരൊറ്റ അവസാന ദിവസം മാത്രം ഓടിയാൽ പോരാ, എല്ലാ ദിവസവും. അപ്പോൾ നമ്മുടെ ഓട്ടം മരിക്കുന്നത് വരെ, ചിലപ്പോൾ 80 വയസ്സ്, 70 വയസ്സ്, 90 വയസ്സ്, ചിലപ്പോൾ 10 വയസ്സ്, 5 വയസ്സ്, 15 വയസ്സ്. കാർലോ ഉണ്ടോ? കുറച്ച് നാളെ ഓടിയുള്ളൂ സ്വർഗത്തിലെത്തി. ഒച്ചിരശ പുണ്യതി 24 വയസ്സേ ഓടിയുള്ളൂ സ്വർഗത്തിലെത്തി. അല്പനസ പുണ്യതി, ചിലർക്ക് കൂടുതൽ പ്രായം. അപ്പൊ നമുക്ക് ഒറ്റ ലക്ഷ്യം, നമുക്ക് ഓടാം. ഈ കഴിഞ്ഞ ദിവസം ഒരു 10-12 വയസ്സ് പ്രായമുള്ള ഒരു ബാലനായ ഒരു കൊച്ചു പറയാം, മിസ്റ്ററേ ഞാൻ ഈ വചനോ വീട്ടിലെപ്പോഴും ഈ ഇത് പൂവണ്ണത്തിലെ നമ്മുടെ ദാനിയൽ അച്ഛൻ്റെയും ഡൊമിനിക് അച്ഛൻ്റെയും വട്ടാരച്ഛൻ്റെയും ഒക്കെ ടോക്ക് ഇങ്ങനെ അപ്പനും അമ്മയും വെച്ചേക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ ഞാനിത് കേൾക്കാതെ മാറിപ്പോയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നീ അങ്ങനെ മാറിപ്പോയിരിക്കാൻ കാരണം? അതിനകത്തൊക്കെ പറയുന്നുണ്ട് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. അപ്പം ഇവരൊക്കെ ഒത്തിരി നാൾ ജീവിച്ചിട്ടല്ലേ ഇത് കേൾക്കുന്നത്.
എൻ്റെ അപ്പന് തന്നെ ഇപ്പൊ കുറെ പ്രായമുണ്ട്, എനിക്ക് ഇപ്പൊ 12 വയസ്സ്, അമ്മയ്ക്കും കുറെ പ്രായമുണ്ട്. അവരെന്ത് ആദ്യം തുടങ്ങി സ്വർഗത്തിൽ പോകാത്തത്? ഞാനിപ്പോ ഇത് ഉടനെ കേട്ടേച്ച് എന്നെ സ്വർഗത്തിൽ വിളിച്ച ഞാൻ അപ്പനും അമ്മയും ജീവിച്ച അത്ര നാൾ ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞ ചെറുപ്പം നീ അങ്ങനെ ടെൻഷൻ പിടിക്കണ്ട. അതായത് നമ്മൾ ഇപ്പൊ ചെറുപ്പം തുടങ്ങി ബാല്യം തുടങ്ങി ഇത് കേട്ട് 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 നമ്മൾ അത് അഭ്യസിച്ച് ഈശ വിളിക്കുന്ന സമയത്ത് പോയാൽ മതി. അപ്പൊ ഈശ വിളിക്കുന്ന പോകുന്ന സമയത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്ന നാളുകളിലെല്ലാം നമ്മൾ ഈശോയെ അനുഭവിക്കണം, ഈശോയെ സ്നേഹിക്കണം, ഈശോയെ അറിയണം, മറ്റുള്ളവരെ കൊടുക്കണം, സ്വർഗത്തിൽ എത്തിച്ചേരണം. മരിക്കുന്ന എന്നായിക്കോട്ടെ, നീ അതിന് ടെൻഷൻ പിടിക്കണ്ട, അപ്പോഴാണ് കൊച്ചിന് ആശ്വാസം വന്നത് എന്നാ ഞാൻ കേട്ടോളാം. അപ്പൊ ആ കൊച്ചിന്റെ ചിന്ത എന്താ, ഇത് കേട്ട ഉടനെ മരിച്ച് ഞാൻ പോകും, അപ്പൊ എനിക്ക് എന്ത് ആയുസില്ല, ഇവരൊക്കെ ഇത്ര നാളും ജീവിച്ചു. പ്രിയപ്പെട്ട സാറെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കുക, നമ്മൾ അതനുസരിച്ച് ജീവനം തുടങ്ങുക. ഈശ ആഗ്രഹിക്കുന്ന സമയത്ത് ഈശ നമ്മളെ വിളിക്കും. അപ്പൊ ആ സമയം വരെ നമ്മൾ അധ്വാനിക്കണം സ്വർഗത്തിന് വേണ്ടി, അവന്റെ സമുച്ചയം തീർന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. ഒന്ന് തിമോത്തി 6:12 പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തണം, നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക, ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം, പിന്നെ മുറുകെ പിടിക്കുന്ന നിത്യജീവൻ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇതിലേക്കാണ്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2 Timothy 4:7 വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നന്നായി പൊരുതി ഉണ്ടോ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നേരത്തെ എല്ലാവരും എഴുതി വെക്കും, ഈ വചനം എഴുതി വെച്ചേക്കണം ശവക്കല്ലറയിൽ, അതല്ലെങ്കിൽ പിന്നെ പടം അടിക്കുമ്പോൾ ഇത് എഴുതി വെച്ചേക്കണം. എന്താ എഴുതി വെക്കുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തുരക്ഷിച്ചു, അല്ലേ, എനിക്ക് നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു, നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം എനിക്കത് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഈ വചനം എല്ലാവരും എഴുതാൻ ആഗ്രഹിക്കുന്നവരാ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പൊരുതണം. അതിനുവേണ്ടി നമ്മൾ പറയാം, പൊരുതി എന്ന് പറഞ്ഞാൽ പോരാ, പൊരുതണം. വിശ്വാസം കാത്തു സൂക്ഷിച്ചു, വിശ്വാസം ഇപ്പോഴെ കാത്തു സൂക്ഷിക്കണം. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു, അതൊക്കെ തമ്പുരാൻ തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വിശ്വാസം കാത്തു സൂക്ഷിക്കണം, നല്ല ഓട്ടം ഓടണം, നല്ലതുപോലെ പൊരുതണം. ആ തീരുമാനം നമുക്ക് എടുക്കാം, അവർക്കായിരിക്കും ഉന്നതമായ അഭിഷേകത്തോടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. നമ്മുടെ പ്രിയ സാധനങ്ങളെ, നമുക്ക് ഒരൊറ്റ ലക്ഷ്യം സ്വർഗം, ഒരേ ഒരു ചിന്ത സ്വർഗം, ഒരേ ഒരു ജീവിതം സ്വർഗത്തിന് വേണ്ടി, നമ്മുടെ സംസാര വിഷയം സ്വർഗം, നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട പ്രധാന വാർത്ത, സന്തോഷത്തിന്റെ വാർത്ത എന്ന് പറയുന്നത് ഈ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള സന്തോഷ വാർത്ത. നമ്മൾ ഈ ലോകത്ത് കഷ്ടപ്പെടുന്നത് സ്വർഗത്തിന് വേണ്ടി, നിത്യസമ്മാനത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരാം, കഷ്ടതകൾ ദുരിതങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരാം. ഈ കൊറോണ വൈറസും നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ, നമ്മുടെ മാനസാന്തരം ഇത് നമുക്ക് ലക്ഷ്യം വെക്കാം. ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ ഉന്നതമായ അഭിഷേകം നൽകാൻ ആഗ്രഹിച്ച് കരമേറി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശു ആരാധന, യേശു നന്ദി, യേശു നന്ദി. കർത്താവേ, ഞങ്ങൾ ഇതുവരെ കേട്ടതും ചിന്തിച്ചതും പ്രാർത്ഥിച്ചതെല്ലാം ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗത്തിന്റെ എല്ലാ സന്തോഷവും അനുഭവിച്ച് പാപം ഉപേക്ഷിച്ച് വിശുദ്ധി ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഉന്നതമായ കൃപയ്ക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും ആ അഭിഷേകം നമുക്ക് നൽകണമേ. അതിന് തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികൾ, എതിർശക്തികൾ, മല്ലടിക്കുന്ന സ്വഭാവങ്ങൾ, പാപശക്തികൾ, തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും വിശോയെ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുവാൻ, ഈ വചനം വായിക്കുവാൻ കുതാശകൾ സ്വീകരിക്കാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച ഒത്തിരിയേറെ വ്യക്തികളുണ്ട്, അവരെല്ലാം സമർപ്പിക്കുന്ന വിശോയെ ആരും നഷ്ടപ്പെടാൻ നീ എനിക്ക് അനുവദിക്കരുത്. എല്ലാവരും ഈശോയെ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെ വലിയ സന്തോഷത്തോടെ ഈ ലോകം ജീവിച്ച് സ്വർഗത്തെത്തിച്ചിരാനുള്ള ഉന്നതമായ കൃപ എല്ലാവർക്കും നൽകട്ടെ. ആമേൻ, ഹല്ലേലൂയാ.